ഹായ് ഹലോ സ്ഥലാ വൈക്കും എന്തെല്ലാം എല്ലാവർക്കും സുഖേനല്ലേ അലഹന്ദരില നമ്മളും സുഖമായിട്ടിരിക്കുന്നത് ഒരു ഉച്ചക്കത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബ്ലോഗാണ് ഇതിൽ ഞാൻ രണ്ട് മൂന്ന് ഈസി റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ സ്ട്രൈറ്റനിങ് ക്രീമിനെ പറ്റി ചോദിച്ചല്ലേനോ കുറേ കമൻ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ കുറച്ച് തിരക്കുള്ളൊരു ദിവസത്തെ വ്ലോഗാണ് കേട്ടോ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ടട്ടാ അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോവാം എന്റെ ഫ്രഷ് ആവലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഒരു പതിനൊന്നര മുതലാണ് കേട്ടാ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതാ ഞാന് സ്റ്റാൻഡിലെടുത്തിട്ട് കിച്ചണിലേക്ക് പൊക്കാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ടൈമിൽ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീനെല്ലാം എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെ തണുപ്പെല്ലാം പോയിട്ടുണ്ട് അപ്പം നേരെ കിച്ചണിലേക്ക് വന്ന പാട് ഫസ്റ്റ് തന്നെ ഞാൻ അരി കയകിയിട്ട് ചോറ് വെക്കലാന്ന് ഇത് പൊന്നരിൻ്റെ അരിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വേവും ഇങ്ങനെ ഞാനിപ്പോൾ വേഗം ചോറ് വെക്കലുണ്ട് കേട്ടോ കാര്യം എന്താണെന്നറിയോ നമ്മൾ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തിട്ടെല്ലാം മസാല കൂട്ടിയെല്ലാം വരുമ്പോൾ തന്നെ നമ്മൾ ചോറ് പെട്ടെന്ന് തന്നെ വേവുമല്ലോ എന്നിട്ട് പിന്നെ അത് ഊറ്റി അയച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ മതിയല്ലോ അത് വിചാരിച്ചിട്ട് ആദ്യം തന്നെ റൈസ് വെക്കലാന്ന് എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യത്തിലേക്കെല്ലാം വരല് ഇനിയിപ്പം അതാ മീനിന്റെ മസാല റെഡിയാക്കലാണ് മീൻ്റെ മസാല ഞാൻ ആക്കുന്നുള്ളത് ഇങ്ങനെ വറ്റിക്കൂലേ അതുപോലെ കേട്ടോ ഓയിലൊന്നും ഒഴിക്കാതെ അങ്ങനെയാണ് ആക്കുന്നുള്ളത് അപ്പോൾ അതാ ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഉടച്ചു എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച മസാല ഉണ്ടല്ലേ മീൻ്റെ ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എടുത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്ക ഈ ഒരു മീനിന്റെ പേര് എന്ത്ന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാ എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക വെക്ക ഞാനിങ്ങനത്തെ കിച്ചണിലേക്ക് വന്ന പാടന്നെ ചെയ്ത് വെക്കലുണ്ട് കേട്ടാ കാര്യം എന്താണെന്നറിയാ നമ്മളെ ബാക്കിയുള്ള കറിയും ചോറും എല്ലാം ആയി വരുമ്പോത്തിന് ഇതിൽ നല്ല ഉപ്പെല്ലാം പിടിക്കും ഏതായാലും ഇപ്പൊ മീനായാലും ചിക്കൻ ആയാലും ഒക്കെ മസാല തേക്കാനുള്ളത് ആദ്യം തന്നെ മസാല എല്ലാം തേച്ചിട്ട് വെക്കും എന്നിട്ട് ബാക്കിയുള്ള പണിക്കെല്ലാം പോവും ചോറും കറിയെല്ലാം നമ്മൾ ആകുമ്പോത്തേന് നമ്മളാ ഉപ്പുംപുളിയെല്ലാം മീനിൽ പിടിച്ചിട്ടുണ്ടാകും മീനായാലും ചിക്കനായാലും ഉപ്പും പുളിയെല്ലാം പിടിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ടാവും എന്നിട്ട് ലാസ്റ്റ് ഫ്രൈ ചെയ്താൽ മതിയല്ലോ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യല് അപ്പം അതുകൊണ്ട് തന്നെ മീന്റെ മസാല അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കറി ആക്കുന്നുള്ളത് വെള്ളരിയാണ് ഞാനിതുപോലെ ഏതൊരു ബ്ലോഗിൽ ഞാൻ കറി ആക്കുന്ന ഒന്നും കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയുന്നല്ലോ വിചാരിച്ചിട്ട് ഇനി കറി കാണിച്ചിട്ടുണ്ടേനെ അപ്പം അതിൽ കമൻ്റ് വന്നിട്ടുണ്ടേന് ഇത്ര തിക്കായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ കറി ഉണ്ടാക്കില്ലേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ലൂസാണെന്നെല്ലാം പറഞ്ഞിട്ട് ഏതായാലും ഞാൻ കറി ഉണ്ടാക്കുന്നില്ലേ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം ഇതാ ഞാൻ ഈ വെള്ളരി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ ആ കാര്യം എന്താണെന്നറിയോ ലൈക്ക് ചെയ്താലാണ് യൂട്യൂബ് വേറുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ എത്തിക്കൊള്ളൂ കേട്ടോ പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നിങ്ങളെ ലൈക്കും കമൻ്റ് എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പം അതുകൊണ്ടാ പറയുന്നത് അപ്പോൾ ഇതാ ഞാനിന്ന് ഉപ്പേരിയാക്കുന്നത് അതായത് വറവാക്കുന്നുള്ളത് കൊണ്ടാണ് അപ്പം നാല് ഉരുളങ്കിയങ്ങ് എടുത്തിട്ടുണ്ടേന് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഒന്ന് രണ്ട് മൂന്നെണ്ണം ചതു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് മീൻ മസാല തേച്ച് വെച്ചില്ലേ അത് ഒരു ഫ്രൈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഓയിലൊഴിക്കാതെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വറ്റിച്ചെടുക്കുക എന്ന് ചെയ്യുന്നുള്ളത് അപ്പം അതിന് ചുമണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഇപ്പം തണുപ്പെല്ലാം കൂടുതൽ കുടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ചുമെല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഓയിലൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓയിൽ ഓയിലൊഴിക്കാതെ ഉണ്ടാക്കുന്നുള്ളത് അപ്പം അതാ ഞാനിപ്പോൾ മീൻ വെച്ചെടുത്തിന് ശേഷം പിന്നെ നമ്മൾ മസാല തേച്ച ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഈ വെള്ളത്തിൽ കിടന്നിട്ട് മീനൊന്ന് വറ്റിയിട്ട് വെന്ത് വന്നോളും പിന്നെ കുറച്ച് കറിവേപ്പിലും പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ട് അതും കൂടെ മേലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പം വെള്ളരി വെന്തോ നോക്കാമെന്ന് അപ്പം വെന്തിട്ടില്ല അപ്പം ഒന്നും കൂടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഉപ്പേരി ഉണ്ടാക്കലാണ് ഉപ്പേരി ഉണ്ടാക്കാൻ മാത്രം കുറച്ചൊരു ഓയിലെടുത്തിട്ടുണ്ട് കേട്ട കാൽ ടീസ്പൂൺ എന്ന് പറഞ്ഞൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് കാര്യം എന്താണെന്നറിയാ കടുക് പൊട്ടി വരാൻ അത്രമാത്രം ഒരു കുറച്ചൊരു വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാനിതാ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിളെല്ലാം ചേർത്ത് എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ അരച്ച മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എടുത്താൽ മതി ഞാനിപ്പം അരച്ച് വെച്ചത് ഉണ്ടായതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കലാണ് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതവിടെ മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് പിന്നെ നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട് എന്താണെന്നറിയാം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ലേന എനിക്ക് എൻ്റെ വീഡിയോക്ക് എപ്പോഴും ഒരാൾ കമൻ്റ് ആക്കുന്നുണ്ട് ഞാൻ അവരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പം അത് ഇപ്പം കമൻ്റ് ആക്കുന്നില്ല കേട്ടോ അവർ എന്താണെന്നറിയില്ല കമൻ്റ് ഇപ്പം കാണുന്നില്ല അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് കെ ആയിട്ട് ഞാൻ ഇൻഷുള്ള എന്തെങ്കിലും പിന്നെ ഒരു ഗിഫ്റ്റ് തരാനുള്ള പ്ലാനായിരുന്നു പക്ഷെ അവരിപ്പം എനിക്ക് കമൻ്റ് ആക്കാത്തതുകൊണ്ട് എനിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് ഇനി ഇന്ന് മുതലുള്ള വീഡിയോ ഞാൻ ഇടുമ്പം അതിൻ്റെ അടിയിൽ നല്ലൊരു കമൻറ്റും അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ഇൻഷാല്ല ആൺഡ്രോയിഡ് കെ ആവുമ്പോൾ ഇൻഷാല്ല എന്തെങ്കിലും ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും എത്തിച്ചിട്ട് തരും ഇൻഷാല്ല അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് പിന്നെ ഗീവ് അവേൻ്റെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞില്ല അത് ഹൺഡ്രഡ് കെ ആയിട്ട് ഇൻഷാല്ല നമ്മളൊരു ഗീവ് എവേ വെക്കുന്നതാണ് എന്നിട്ട് എന്നെ ഒരുപാട് നിങ്ങൾ സപ്പോർട്ടാക്കിയല്ലേ അപ്പം എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് നമ്മളെന്തായാലും വരും കേട്ടോ ഇൻഷാല്ല അപ്പം എന്തായാലും നിങ്ങൾ ഹൺഡ്രഡ് കെ വേഗം ആക്കട്ട കഴിയുന്നതും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കട്ടെ കാര്യം എന്താണെന്നറിയാം ഓഗസ്റ്റ് പതിനൊന്നിനാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് അപ്പം നമ്മൾ ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കേൾക്കലുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പരിപാടി ആക്കിയിട്ട് അങ്ങനെ ഒരു ചെറിയ പ്ലാൻ എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ ശ്രമിച്ചാലാണ് അതെല്ലാം നടക്കല് അപ്പം എന്തായാലും ഷെയർ ആക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടാ അപ്പൊ ഏകുതാ മീനെല്ലാം റെഡി ആയിട്ടുണ്ട് വെള്ളം എല്ലാം വറ്റിയിട്ട് ഞാൻ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പച്ചക്കറി ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടുണ്ടായിരുന്നു ഇനിയിപ്പം കറിക്കും നമുക്ക് തേങ്ങ വേണം പിന്നെ പച്ചക്കറിക്കും തേങ്ങ വേണം അപ്പം ഞാനിതാ ഇങ്ങനെ ഇടി തേങ്ങനെ ഇട്ടാ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ആദ്യമൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട് ഇപ്പംതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പം നല്ലോണം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇടി തേങ്ങനെ ഇതുപോലെ ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് തീ ആക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പം വെള്ളരി വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതിലേക്ക് ഞാൻ തേങ്ങ അരക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്നറിയുക തേങ്ങ അരക്കുമ്പം അതിലേക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കട്ട കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇത് കണ്ട ഇതുപോലെ അരച്ചെടുക്ക കൂടുതൽ വെള്ളം ഇക്കാതെ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്ക എന്നിട്ട് ഈ ഒരു കൂട്ട് വെള്ളരിന്റെ വെള്ളരി വെന്തിട്ടുണ്ട് വെള്ളരിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മിക്സിന്റെ ജാറിൽ കുറച്ചെല്ലാം തേങ്ങന്റെ മസാല എല്ലാം ഉണ്ടാവുല്ലേ അരച്ചത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചെടുത്തിട്ട് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ ചേർത്തിയിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കട്ടെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പെല്ലാം ഉണ്ടാവുന്നേന്ന് അപ്പം ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടി പോവരുത് കേട്ടാ അതുകൊണ്ടാണ് നമുക്ക് ലൂസായി പോകുന്നത് ഇനിയിപ്പം ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് എടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ലൂസായി പോകുന്നത് അപ്പം അതുകൊണ്ട് വെള്ളം കുറച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം മീനും റെഡി ആയിട്ടുണ്ട് പിന്നെ പച്ചക്കറി നമ്മൾ വെച്ചില്ലേനാ അപ്പം അതും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതും തീ ഓഫാക്കുന്നുണ്ട് കേട്ടോ ഇനി കറി റെഡി ആവാനുണ്ട് അപ്പോൾ ഇതാ തേങ്ങ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത് ഇപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ തിളച്ചിൻ്റെ ശേഷം തീ ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ട് ചൂടറിയുടെ ശേഷം ഞാനിതാ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തൈര് അങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് ഇട്ടാം മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഈയൊരു തൈര് അതിക്കന്നെ തന്നെ ചേർത്ത് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഇപ്പം കണ്ടില്ലേ ഗ്രേവി പോലെ ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെയ്താൽ മതിട്ടാ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ കണ്ടില്ലേ ഇതാ ഇതുപോലെ ഗ്രേവി ആയിട്ടുണ്ട് കൂടുതൽ വെള്ളമൊന്നും ഇല്ലാതെ ഇപ്പൊ ഈ ഒരു കറി ഉള്ളത് അപ്പം ഇതുപോലെ ചെയ്താൽ മതിട്ടാ തൈര് ചേർത്ത് എടുക്കുമ്പോ കറി നല്ലോണം ചൂട് ആറണം എന്നില്ല കുറച്ച് തീ ഓഫ് ആക്കിയിട്ട് കുറച്ച് ടൈം കഴിയുമ്പോ തൈര് ചേർത്ത് കൊടുത്താൽ മതി തീ ഓഫാക്കണം എന്നുള്ളൂട്ടോ തീ ഓഫാക്കിയിട്ട് തൈര് ചേർത്ത് എടുക്കാനാവും ഇനിയിപ്പം അതിലേക്ക് വറവിടണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടകും വെളുത്തുള്ളി കറിവേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് വറവിട്ടെടുത്താൽ മതി കേട്ടോ ഞാനിപ്പം വറവ് ഇടുന്നില്ല ആക്കാര് ഞാൻ പറഞ്ഞില്ല ഓയിലിപ്പം യൂസ് ആക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ വറവിട്ടിട്ടാക്കുന്നില്ല ഇനിയിപ്പം കുറച്ചല്ല കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ അതൊക്കെ ഒന്ന് വാഷ് ആക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഫാദ് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ചോറിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുഡെല്ലാം എടുക്കലാന്ന് പിന്നെ അതേപോലെ തന്നെ എനിക്ക് കമൻ്റ് വരുന്നുണ്ട് എന്താണെന്ന് അറിയോ ഞാനിങ്ങനെ പാത്രം കഴുകിയിട്ട് പിന്നെ തുടച്ചിട്ട് വെക്കുന്നുണ്ടല്ലേ നിങ്ങളെന്തിനാ അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് അവിടെ പാത്രം കഴുകിയിട്ട് അവിടെ കമയത്തി വെച്ചാ പോരെ എന്തിനാ ഇങ്ങനെ തുടച്ചിട്ട് വെക്കുന്ന നല്ല ചോദിച്ചിട്ട് കമന്റ് വരുന്നുണ്ട് കേട്ടാ ഞാൻ എനിക്ക് നമ്മൾ പൊരിയിലൊക്കെ എന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് വെള്ളം ചോരാനെല്ലാം വെക്കാം അതേപോലെയല്ല എൻ്റെ കിച്ചൺ ചെറുതാണ് അപ്പൊ ഇനിയിപ്പോ എനിക്ക് പാത്രം കൂടെ കഴുകിയിട്ട് വെച്ചിട്ട് കിച്ചൺ കാണുമ്പോൾ ഫുള്ളായിട്ട് ഇരിക്കുന്ന പോലെ ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ വേറൊരു പണി നമുക്ക് അവിടെ എടുക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം കഴുകിയിട്ട് വെക്കുന്ന പാത്രം അങ്ങനെ തുടച്ചിട്ട് അങ്ങനെ വെക്കുന്നതാന്ന് ഇനിയിപ്പോൾ അതാ ഫുഡെല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചോറ് വയ്ക്കാൻ പൊക്കാന്ന് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടാ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിയില്ല അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം അതും കൂടെ എടുത്തിട്ടുണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് ഏതൊരു ബ്ലോഗിൽ അപ്പോൾ ഫുഡ് അയക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫാദർ പോയിട്ടാ ഇനിയിപ്പം നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ തരുന്നത് ഈ ഒരു സ്ട്രൈറ്റനിങ് ക്രീം ഞാൻ നാട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കമൻറ്റാക്കീന് അതെങ്ങനെയാണ് യൂസ് ആക്കുന്ന ഇത്താന്ന് കാണിക്കോ ഒന്ന് പറയുമോ ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുടി ഇങ്ങനെ ഫുള്ളായിട്ട് പുറത്ത് കിട്ടിട്ട് ഞാൻ അങ്ങനെ കാണിച്ചിട്ട് തരൂല ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞില്ലേനോ അപ്പം എന്തായാലും അതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞുതരട്ടെ ഇത് നമ്മൾ വിചാരിക്കുന്ന വൈരി എളുപ്പമുള്ള പണിയല്ലേട്ടാ ഈ ഒരു സ്ട്രൈറ്റനിങ് ക്രീം തേച്ചിട്ട് സ്ട്രൈറ്റ് ആക്കുക എന്ന് പറയുന്നത് കുറേ ടൈം പിടിക്കും അപ്പം ഇത് സെക്കൻഡായിട്ട് യൂസ് ആക്കുന്ന കേട്ടാ ഈ ഓറഞ്ച് കളറ് രണ്ട് ക്രീം ഉണ്ടാവും ഫസ്റ്റ് നമ്മൾ എന്താക്കണം എന്നറിയോ ആദ്യം നല്ല ഷാംപൂ ഇട്ടിട്ട് നല്ല ഡ്രൈ ആക്ക ഇത്തിരി ഓയിൽ പോലും മുടിയിൽ പാടില്ല നല്ലോണം ഷാംപൂ ഇട്ടിട്ട് വാഷ് ആക്ക മുടി എന്നിട്ട് നല്ലോണം ഡ്രൈ ആയിൻ്റെ ശേഷം ആ ഒരു റെഡ് കളർ കാണുന്നില്ലേ റെഡും വൈറ്റും അതാണ് കേട്ടോ ഫസ്റ്റ് ഇട്ടെടുക്കേണ്ട ക്രീം നല്ലോണം വാഷ് ആക്കിയിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രം ആ ക്രീം ഇട്ടുകൊടുക്കുക എന്നിട്ട് എല്ലാം എടുത്ത് ഇതിൻ്റെ വീഡിയോ എല്ലാം യൂട്യൂബിലെല്ലാം ഉണ്ട് ഞാനതെല്ലാം നോക്കിയിട്ടാ കേട്ടോ ചെയ്തിട്ടുള്ളത് ക്ലറ്റിൻ്റെ സ്രേറ്റനും ക്രീമിൻ്റെ യൂസ് എങ്ങനെയാണെന്നുള്ളത് യൂട്യൂബിലെല്ലാം ഉണ്ട് നിങ്ങൾക്ക് സെർച്ച് ആക്കി നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂട്ടാ അതുപോലെ തന്നെ ചെയ്താൽ മതി ഞാനിപ്പം പറഞ്ഞു തന്നാൽ എന്തായാലും മനസ്സിലാവില്ല എന്നാലും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ആ ക്രീമിട്ട് മുടിയിൽ കുറച്ച് കുറച്ച് മുടി എടുത്തിട്ട് ഫുള്ളായിട്ട് ആ ക്രീം ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടാ നല്ലൊരു കട്ടിയിൽ ക്രീം കൊടുക്കാം എന്നിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വെക്കണം നമ്മൾ മുടി ഇങ്ങനെ വലിക്കുമ്പം ഇങ്ങനെ പൊട്ടിപ്പോകരുത് ആ ഒരു ടൈമ് വരെ ഒരു ഒന്നര മണിക്കൂർ എന്തായാലും പിടിക്കും നല്ലോണം ഡ്രൈ ആവണം ഡ്രൈ ആയതിൻ്റെ ശേഷം നല്ലോണം വാഷാക്കി ആക്കി കളയുക എന്നിട്ട് പിന്നെയും ഡ്രൈ ആക്കുക ഡ്രയർ ഉപയോഗിച്ചിട്ട് നല്ലോണം മുടി നല്ലോണം ഡ്രൈ ആക്കുക എന്നിട്ട് സ്ട്രൈറ്റ് ആയി മെഷീൻ എടുത്തിട്ട് കുറച്ച് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കിയിട്ട് എടുക്കുക ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കിയിട്ട് എടുത്തിൻ്റെ ശേഷം നല്ലോണം സ്ട്രൈറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോയിൽ കണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഫുള്ളായിട്ട് സ്ട്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് പിന്നെ നേരത്തെ നമ്മൾ ക്രീം തേച്ച് കൊടുത്തില്ല അതേപോലെ തന്നെ കുറച്ച് കുറച്ച് മുടി എടുത്തിട്ട് രണ്ടാമത്തെ ആ ഓറഞ്ച് കളർ ക്രീമില്ലേ അത് വലിയ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ അത് ഫുള്ളായിട്ട് തേച്ചു കൊടുക്കുക ആദ്യം തേച്ച് കൊടുത്ത പോലെ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ തലവുട്ടിയിൽ തട്ടിക്ക് പോകരുത് ക്രീം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ ഇരിക്കണം കേട്ടോ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല നല്ലോണം ഡ്രൈ ആവണം ഇങ്ങനെ കൊള്ളി പോലെ ആവും മുടി എന്നിട്ട് നല്ലോണം വാഷ് ആക്കുക കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് നല്ലോണം വാഷ് ആക്കുക എന്നിട്ട് ഡ്രൈ ആക്കിയിട്ട് അപ്പം നല്ലോണം സ്ട്രൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ മുടി അങ്ങനെയാണ് ചെയ്യൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ചെല്ലാം ടൈം ഓടിക്കും പിന്നെ നിങ്ങൾ യൂട്യൂബിൽ നോക്കുക അതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടായില്ല ആ വീഡിയോ നമുക്ക് കണ്ടാലാന്ന് നമുക്ക് മനസ്സിലാവല്ലേ അങ്ങനെ പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷമമാണ് കേട്ടോ ആക്കാര്യം കുറേ ടൈം ഓടിക്കും സ്ട്രൈറ്റ് ആക്കാനെല്ലാം നമ്മൾ ബ്യൂട്ടി പാർലറിലെല്ലാം ഇങ്ങനെ പോയിട്ട് ഇരുന്ന് കൊടുത്താൽ മതിയല്ല ചെയ്യുന്നത് പക്ഷേ നമ്മളെ കൈല്ലാം നല്ലോണം കടയിട്ട ബാക്കൊക്കെ പിടിച്ചിട്ട് മുടിയെല്ലാം പിടിച്ചിട്ട് വലിക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കുറേ ടൈമും പിടിച്ചും പിന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് തരാൻ ഉണ്ടെങ്കിലും നല്ലത് ഞാൻ പിന്നെ എൻ്റടുത്ത് ഞാൻ എന്നെ കേട്ടോ ചെയ്യൽ ഞാൻ ആരെക്കൊന്നും ചെയ്യിപ്പൽ ചെയ്യിപ്പിക്കലൊന്നുമില്ല പിന്നെ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല ട്ടോ എനിക്ക് ടൈം ഇങ്ങനെ പോകുന്നത് ഇഷ്ടേ അല്ല എനിക്ക് ഭയങ്കര ദേഷ്യമല്ല പിന്നെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ സ്ട്രൈറ്റ് ആയിട്ട് കാണുമ്പം നല്ല രസമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഫാദോനും ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ആയിട്ട് കാണുന്നത് പിന്നെ രണ്ട് മൂന്ന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെവിടുന്ന് ആണ് ഫാൻസ് വാങ്ങലേ നിങ്ങളെ കൈമേലുള്ള വളം എവിടെ നിന്ന് വാങ്ങിച്ചെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ചൈന മാളിൽ നിന്നാണ് കേട്ടോ ആ ചൈന ഒരുപാട് ഷോപ്പെല്ലാം ഉണ്ട് അതുപോലെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ വളൻ്റെ എല്ലാം അപ്പം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ആ റിങ്ങില്ലേ ആ ബ്ലാക്ക് കളർ സ്റ്റോൺ വന്നത് ഞാൻ ചൈന അമ്മളിൽ തന്നെ വാങ്ങിച്ചതാണ് പിന്നെ ഗ്രീന് ഏതോ ഒരു സിൽവറിൻ്റെ ഷോപ്പിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ച കേട്ടോ അത് സിൽവറാണ് ബാക്കിയുള്ള പെൻസിലെയാണ് കേട്ടോ ഇത് ഞാൻ ക്ലീൻ ആക്കാൻ ആക്കാനെടുത്തപ്പം അങ്ങനെ എനിക്ക് ഓർമ്മയപ്പം അങ്ങനെ കാണിച്ചതെന്നാണ് കേട്ടോ നമ്മൾ ഒന്നാലിൽ പോയില്ലേനോ ആ ഒരു ടൈമിൽ ഞാനവിടെ ഇവിടെ എല്ലാം റിങ്ങെല്ലാം ഇട്ടിട്ടുണ്ടായിന് വാച്ചിൻ്റെ കൂടുതലെല്ലാം ഇട്ടിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ റിങ്ങൊന്നും കാണുന്നേ ഇല്ലേന് ഇങ്ങനെ തപ്പാനും ടൈമുണ്ടാവില്ല ലാസ്റ്റല്ലേ നമ്മൾ ഇതെല്ലാം എടുത്ത് ഇട്ടിട്ട് പോകുന്ന അങ്ങനെ ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചതാണ് അപ്പം എനിക്ക് ഓർമ്മയായപ്പോ ഞാൻ കാണിച്ചെന്നേട്ടാ പിന്നെ ഈ ഒരു പിന്നുണ്ടല്ലോ ഇത് ഇജാബലിട്ടീൻ്റെ ശേഷം താടിന്റെ ഭാഗത്ത് ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ നിന്നോളൂട്ടാന്നാ പിന്നെ നമുക്ക് ഇങ്ങനെ കൊയിഞ്ഞ് പോകൊന്നുമില്ല ഇങ്ങനെ ഇളകി പോവൊന്നുമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന പിന്നാണ് അപ്പം അത് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ ക്യാപ്പാന്ന് അപ്പം അതിന് ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോകുകയെന്നുണ്ടെങ്കിലും മറന്ന് പറഞ്ഞിട്ട് പിന്നെയും വരും റൂമ് എന്ത് ക്യാപ്പ് എടുക്കാൻ ഇതില്ലാതെ പുറത്ത് പോകില്ല കേട്ടോ മൂപ്പരും കൂടി ഇല്ലായിട്ട് അങ്ങനെ ഒന്നല്ല അതെനിക്ക് തോന്നുന്നു ഉപ്പള കാസർഗോഡ് ഭാഗത്ത് കുറേ പിള്ളേർ ഈ ക്യാപ്പ് ഇട്ടിട്ട് തന്നെ നടക്കുന്നുള്ളത് അതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ നമ്മളെ അവിടെ ഒന്നും അങ്ങനെ ഒന്നും ഇടലില്ല ഏട്ടാ ക്യാപ്പ് അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇടല ഇവര് എല്ലാ മോഡൽ ക്യാപ്പും വാങ്ങിച്ചും ചെയ്യും കുറേ ഉണ്ടാവും ചെയ്യും എൻ്റെ പൊരിലെല്ലാം എൻ്റെ ബ്രദറെല്ലാം ഒന്നെല്ലാം യൂസ് ആക്കിയാലായി ആയി എപ്പോഴെങ്കിലും യൂസ് ആക്കിയാൽ ഇതുപോലെ എത്രത്തോനെ കളക്ഷനൊന്നും ഉണ്ടാവലില്ലേട്ടാ ഇത് പല പല കളറും വാങ്ങിച്ചിട്ടാണ് വെക്കുന്നത് അതു ഭയങ്കര ക്രേസ് ആണ് കേട്ടോ എവിടെ നിന്ന് കണ്ടാലും വാങ്ങിക്കുകയും ചെയ്യും ഇങ്ങനെ വെറൈറ്റി മോഡലെല്ലാം കണ്ടാൽ അപ്പം തന്നെ വാങ്ങിച്ചും ചെയ്യും അങ്ങനെ ഇനിയിപ്പം ഇതാ ഞാൻ അതെല്ലാം ക്ലീനിങ്ങിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മസാലകളെല്ലാം തീർന്നിട്ടുണ്ട് ഇറച്ചി മസാല മീൻ്റെ മസാല എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അരച്ചിട്ട് വെക്കലാന്ന് മുളക് ഞാൻ നല്ലോണം കഴുകിയിട്ട് അവിടെ വെള്ളം ഊറ്റാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഡ്രൈ ആയിട്ട് അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വറുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളമെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇതിപ്പം ഇറച്ചി മസാലക്കുള്ള മസാലയൊന്നും ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ പിന്നെതാ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് അപ്പം മുളകിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം രണ്ട് ടേബിൾ സ്പൂൺ മല്ലി മല്ലിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും വറുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് ചൂടാറിയിട്ട് അതൊന്ന് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് ആദ്യമൊന്ന് പൊടിച്ചെടുക്കാട്ട എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത് ഈ അരച്ച മസാല ഉണ്ടാകുമ്പോ ഒരു സമാധാനം ആട്ടക്കാരെല്ലാം വെക്കാൻ ഒന്നും ഇടാണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടാണ്ടല്ലോ എല്ലാം അരച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് അരച്ചിട്ട് വെക്കുന്നല്ലേ ഈ ഒരു മസാല മാത്രം ഇട്ടു കൊടുത്താൽ മതിയല്ലോ പിന്നെ ഉള്ളിയും തക്കാളിയും മാത്രം വാട്ടിയാൽ മതിയല്ലോ അപ്പം ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പെട്ടെന്ന് ചിലപ്പോൾ അത് ഇറച്ചിട്ടെല്ലാം വരൂട്ടാ അപ്പം ആരെങ്കിലും ഗസ്റ്റ് വരുന്നതെന്നെല്ലാം പറയുമ്പോ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാവല്ലോ ആദ്യം നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കണം വറുത്തിട്ടെല്ലാം റെഡി ആക്കണം എന്നിട്ട് അതിന്റെ ആവശ്യം നമുക്ക് കറി ആക്കണം അപ്പോ ഗസ്റ്റ് എല്ലാം വന്നിട്ട് ആയിട്ട് പോയിട്ടുണ്ടാവും ആ ഒരു ടൈം കൊണ്ട് ഞമ്മക്ക് വേഗം ഫ്രീ ഉള്ള ഒരു ടൈമില് ഇതെല്ലാം ചെയ്ത് വെച്ചാല് നമുക്ക് പിന്നെ ആരെങ്കിലും വരുന്ന ഒരു ടൈമിലോ അല്ലാതെ നമുക്ക് ഇറച്ചി കൊണ്ടുവരുന്ന ടൈമിലെല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഫ്രീയുള്ള ഒരു ടൈമാണ് അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കലാണ് എനിക്ക് ഒരു മാസത്തിനെല്ലാം ഉണ്ടാവും നമ്മൾ ഇടയ്ക്കിടയ്ക്കല്ലേ ഇറച്ചിക്കറിയെല്ലാം ആക്കുന്നത് അതുകൊണ്ട് ഒരു മാസത്തിനെല്ലാം ഉണ്ടാവും അപ്പം ഞാൻ ഫ്രീസറിലാണ് കേട്ടോ അങ്ങനെ കുറേ കൂടുതൽ അരച്ചു കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കും കുറച്ചെടുത്തിട്ട് താഴെ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് അത് കഴിഞ്ഞാൽ മാത്രം അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഫുള്ളായിട്ട് ഞാൻ താഴെ വെക്കലില്ല കേട്ടോ ഇനിയിപ്പം വെടക്കായി പോയാലോ എന്ന് വിചാരിച്ചിവിടെ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ഇനിയിപ്പം വെടക്കായി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ കുറേ കൂടുതൽ അരക്കുമ്പോൾ ഫ്രീസറിലാണ് കേട്ടോ വെക്കൽ എന്നിട്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കലാണ് എന്നിട്ട് തണുപ്പ് പോയിട്ട് അങ്ങനെ എടുക്കലാണ് ഏട്ടാ ഇനി അടുത്തത് മീൻ്റെ മസാല ആക്കലാണ് അപ്പം അതിലേക്ക് ഞാൻ മുളക് അതായത് വറു വറക്കാത്ത മുളക് കേട്ടോ നമ്മൾ വറുത്തത് ഇറച്ചി മസാലയ്ക്കുള്ളതാണ് ഇതിപ്പം മീൻ്റെ മസാലക്ക് വറക്കാത്ത മുളകാന്ന് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇഞ്ചിട്ടെടുക്കില്ല കേട്ടോ പിന്നെ പുളി പിന്നെ വലിയ ചെറിയൊരു ഉള്ളി എന്നിട്ട് നല്ലോണം മഞ്ഞൾപ്പൊടി കൊടുക്കും എന്നിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതാ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതും തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ ആ കുറേ ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കും കുറച്ച് താഴെ വെക്കുള്ളൂ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുക്കലാന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല ഇനി അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്